പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സ്നേഹത്തെ ഓർക്കുന്നതിനുള്ള സമയമാണ്. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെ എത്ര വർണ്ണിച്ചാലും തീരാത്ത വണ്ണം അത്രയ്ക്ക് ആഴമേറിയതാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം. ലോകത്തിൽ ഇത്രയ്ക്കധികം പാട്ടുകൾ രചിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കർത്താവിനെ പറ്റിയല്ലാതെ മറ്റാരെക്കുറിച്ചാണ്. ഓരോ ദിവസവും നമ്മുടെ കർത്താവിനെ വർണ്ണിക്കുന്ന ഗീതങ്ങൾ ഉണ്ടാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം വർണ്ണിക്കുവാൻ, ഇത്രത്തോളം സ്തുതിക്കുവാൻ, ഇത്രത്തോളം അവനെ ആരാധിക്കുവാൻ, എന്താണ് ഇത്ര കാര്യമായിട്ടുള്ളത്? നമുക്കറിയാം, സാക്ഷാൽ ദൈവമായിരുന്നവൻ സ്വർഗത്തിൻ്റെ മഹിമകളെ വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പാപികളായ മാനവകുലത്തിനു വേണ്ടി നിത്യജീവനും സമാധാനവും സന്തോഷവും തരുവാൻ നമ്മിൽ ഒരുവനായി ഈ ലോകത്തിലേക്ക് വന്നു. ഇവിടെ ആരാണ് ഉന്നത പദവികളെ വിട്ട് ദരിദ്രമായ അനുഭവത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഉയർന്ന പദവികളെ വിട്ട് ഇറങ്ങി വരുവാൻ തയ്യാറാകുന്നത് ആരാണ്? അതെ, അവിടെയാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും വലിപ്പവും പ്രാധാന്യവും നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവചനത്തിൽ അപ്പൊസ്തലനായ യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, അവനോ വളരണം, ഞാനോ കുറയണം. അദ്ദേഹത്തെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് ആഴമേറിയ ദൈവസ്നേഹമാണ്. യേശുവിൻ്റെ സ്നേഹം തൻ്റെ ഉള്ളിൽ നിറഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലായി താൻ ഒന്നുമല്ല, തന്നിൽ നിറയേണ്ടത് തന്നിലെ സ്വാഭാവികമായതൊന്നുമല്ല. കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ ആർദ്രതയുമാണ് തന്നിൽ നിറയേണ്ടത് എന്ന് താൻ തിരിച്ചറിഞ്ഞു. അതെ, നമ്മുടെ ഉള്ളിലും ആ കർത്താവിൻ്റെ സ്നേഹം ഈ സമയത്ത് നിറയുമാറാകട്ടെ. കണ്ണുകളെ അടച്ച് നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്ക് ധ്യാനിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്ന്, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോയി, പരിഹാസങ്ങളും നിന്ദകളുമേറ്റ്, പഴികളും ദുഷികളുമേറ്റ്, ചാട്ടവാറുകൾ കൊണ്ട് അടിയേൽക്കപ്പെട്ടവനായി, മുഖത്തെ രോമമെല്ലാം പിഴുതെറിയപ്പെട്ടവനായി, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി തീർന്ന് ഓ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയുടെ മലമുകളിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട, ഞങ്ങൾക്ക് വേണ്ടി മുറിവേൽക്കപ്പെട്ട, ഞങ്ങൾക്ക് വേണ്ടി മരത്തിന്മേൽ തൂങ്ങി ശാപമായവനെ, നന്ദിയോടെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, നന്ദിയോടെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തെ ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകുന്ന ആ ദൈവസ്നേഹത്തിൻ്റെ മാധുര്യത്തെ ഓർത്തുകൊണ്ട് നമുക്ക് നന്ദിയോടെ നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കാം. ും പാഞ്ഞൊരു വീടും
സ്നേഹത്താൽ അവൻ നമ്മെ സ്നേഹിച്ചിരിക്കുന്നുവെന്ന് തിരുവചനം പറയുന്നു. ലോകത്തിൽ മറ്റാർക്കും അങ്ങനെ സ്നേഹിക്കാൻ കഴിയുകയില്ല. തെറ്റിദ്ധാരണകളുടെ പുറത്ത് മാറിപ്പോകുന്നതാണ് ലോകത്തിൻ്റെ സ്നേഹം. ബന്ധങ്ങൾക്കെല്ലാം മാറ്റങ്ങൾ വരാം. എന്നാൽ നാം അകന്നു പോയാലും നമ്മിൽ നകന്നു പോകാതെ എന്നും നമ്മോട് കൂടെ ഇരിക്കുന്ന, നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി നമ്മോട് കൂടെ ഇരിക്കുന്നതാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം. ആ സ്നേഹത്തെയാണ് നമ്മൾ പാടി സ്തുതിക്കുന്നത്. നിത്യസ്നേഹം എന്നെയും തേടി വന്നു, നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ, ഹീനനെന്നെ മെനഞ്ഞല്ലോ കർത്താവിനാ. നമ്മോടുള്ള തൻ്റെ സ്നേഹമാണ്, നമ്മോടുള്ള തൻ്റെ ദയയാണ്, നമ്മോടുള്ള തൻ്റെ കരുണയാണ്. ഈ ലോകത്തിൽ മറ്റാർക്കും തരാൻ കഴിയാത്ത
ആഴമേറിയ സ്നേഹം, ആഴമേറിയ ദയ, ആഴമേറിയ മനസ്സലിവ്. പാപിയെ വെറുത്തുകൊണ്ട്, പാപത്തെ വെറുത്തുകൊണ്ട് പാപിയെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് നമ്മളെയും വീണ്ടെടുത്തിരിക്കുന്നത്. നമുക്കവനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. അഴമേറി അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ ദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഈ ലോകത്തിൽ നാം എല്ലാവരും പലപ്പോഴും മനുഷ്യൻ്റെ സഹായം തേടുന്നവരാണ്. ജീവിതത്തിൻ്റെ ചില പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെ എല്ലാവരുടെയും സഹായം നമുക്ക് ആവശ്യമായി വരും. അങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ആർക്കും സഹായിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഏത് മനുഷ്യരുടെയും ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോഴും നമ്മൾ ചിന്തിക്കും, ഈ ലോകത്തിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കാൻ കാണുമെന്ന്. എന്നാൽ ഒരു കാര്യം തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും, ശക്തിയുണ്ടെന്ന് തോന്നുന്ന, ബലമുണ്ടെന്ന് തോന്നുന്ന എല്ലാം നമ്മെ സഹായിക്കാൻ കഴിയാതെ ബലഹീനമായി പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായാലും അവിടെയെല്ലാം സർവശക്തനായ ദൈവം തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ, അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാൻ, അവരെ സഹായിക്കുവാൻ ഇന്നും വിശ്വസ്തനായി കൂടെയുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അത് നമ്മളെ വളരെ പ്രത്യാശ ഉളവാക്കുന്ന കാര്യമാണ്, നമ്മെ ധൈര്യപ്പെടുത്തുന്ന കാര്യമാണ്. നിരാശയുടെ പടുകുഴിയിലേക്ക് ആണ്ടുപോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരുമില്ല എന്ന് കരുതുന്ന സന്ദർഭത്തിലും തിരുവചനം നമ്മോട് പറയുന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നുവെന്നാണ് വചനം നമ്മോട് പറയുന്നത്. കരുതുന്ന, നമ്മെ സഹായിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം തുടർന്ന് പാടി സ്തുതിക്കുന്നത്. കാക്കയെ കൊണ്ട് പോഷിപ്പിച്ച ദൈവത്തിൻ്റെ പദ്ധതി പ്രവാചകനായ ഏലിയാവിൽ നിവർത്തിക്കപ്പെട്ടതായിട്ട് തിരുവചനത്തിൽ നമ്മൾ കാണുന്നു. അദ്ദേഹത്തിനെതിരായി ഭരണകൂടം എതിരായി വന്നപ്പോൾ, അദ്ദേഹത്തിൻ്റെ കൂടെ ആരുമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോഴും, സർവശക്തനിലുള്ള ആശ്രയം കൈവിടാതെ ദൈവം പറഞ്ഞതനുസരിച്ച് താൻ നീങ്ങിയപ്പോൾ, ജീവിതത്തിൽ മുന്നേറാൻ കഴിയില്ല എന്ന് വിചാരിച്ച സന്ദർഭത്തിൽ ദൈവം അത്ഭുതകരമായ വഴികളെ തുറന്ന് ആ ഭക്തനെ സഹായിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലും ദൈവം നമുക്ക് വേണ്ടി കരുതുവാൻ, നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരുത്തുവാൻ അവിടുന്ന് മതിയായവനായ ദൈവമാണ്. അപ്രകാരം കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കരുതലും കർത്താവിൻ്റെ ശക്തിയും ആഴത്തിൽ അനുഭവിക്കുന്ന ഏതൊരാൾക്കും പറയാൻ കഴിയും, കർത്താവേ, അങ്ങ് മതി ഞങ്ങൾക്ക്, അങ്ങയുടെ സ്നേഹം മതി ഞങ്ങൾക്ക്, അതുമാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളങ്ങയുടെ സ്നേഹത്തിൽ വസിക്കും, ഞങ്ങളങ്ങയുടെ ശക്തിയിൽ ആശ്രയിക്കും, ഞങ്ങളങ്ങയുടെ കൃപയിൽ ആശ്രയിക്കും. അതെ, നമുക്കും ശക്തിയുള്ളവരായി നമുക്കും ധൈര്യത്തോടെ പറയാം, കർത്താവേ, അങ്ങയുടെ സ്നേഹം മതി, അങ്ങയുടെ കൃപ മതി, അങ്ങയുടെ സ്നേഹം മതി. ഈ ലോകത്തിലെ ബന്ധങ്ങളെല്ലാം മാറിപ്പോകുമ്പോൾ
ബലഹീനമായി പോകുമ്പോൾ, ശക്തി കേന്ദ്രങ്ങൾ ബലഹീനമായി പോകുമ്പോൾ, അപ്പോഴും നമ്മെ സഹായിക്കുന്ന, നമ്മെ ശക്തീകരിക്കുന്ന ആ കർത്താവിന്റെ കരുതലുകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ആരാധിക്കുന്നു. സർവശക്തനെ, ഞങ്ങളെ ആരാധിക്കുന്നു. ബലഹീനതയെ ഞങ്ങളെ ബലപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങളെ ആരാധിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി കർത്താവേ, അങ്ങയുടെ കരുതലിനായി നന്ദി കർത്താവേ, അങ്ങയുടെ കൃപയ്ക്കായി നന്ദി കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആഹാരം നൽകുന്ന, ആവശ്യമെല്ലാം നടത്തി തരുന്ന, നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുന്ന നമ്മുടെ കർത്താവിനെ സന്തോഷത്തോടെ, നന്ദിയോടെ നമുക്ക് അവനെ പാടി സ്തുതിക്കാം. ആഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും. യേശുമതിയായവൻ കാക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും. യേശുമതിയായ യേശുമതി സ്നേഹമതി യേശുമതി ആ സ്നേഹം മതി തൻ ക്രൂശുമതി എനിക്ക്. ഓ യേശുമതി തൻ ഗീതം മതി നിത്യജീവൻ മതി എനിക്ക്. യേശുമതി ആ സ്നേഹം മതി തൻ ക്രൂശുമതി എനിക്ക്. യേശുമതി തൻ ഗീതം മതി നിത്യജീവൻ. അനുഭവിക്കാത്തവരായി ഈ ലോകത്തിൽ ആരുമില്ല. കടഭാരങ്ങളിലൂടെ കടന്നു പോകാത്തവരായി ഈ ലോകത്തിൽ ആരുമില്ല. മാനുഷികമായി ആ അനുഭവങ്ങളുടെ എല്ലാം നാം കടന്നു പോവുകയാണ്. എന്നാൽ ഒരു മനുഷ്യന് നമ്മെ സഹായിപ്പാൻ കഴിയാതിരിക്കുമ്പോഴും, കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ തകർച്ചയിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അവിടെ നിന്നുകളെ മാറ്റി, പ്രകടഭാരങ്ങളെ മാറ്റി, അവിടെ ശൂന്യതകളെ മാറ്റി, സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക്, നന്മയുടെ അനുഭവത്തിലേക്ക് നടത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും. യേശുമതിയായവൻ
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പലപ്പോഴും പലരും പറയാറുണ്ട്, ഒരു സമാധാനവും എൻ്റെ ജീവിതത്തിലില്ല. പലവിധ പ്രതിസന്ധികളെ, പലവിധ ദുരന്തങ്ങളെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കൂ, ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അവിടുത്തെ സന്നിധിയിൽ സമാധാനമുണ്ട്, അവിടുത്തെ സന്നിധിയിൽ സന്തോഷമുണ്ട്, അവിടുത്തെ സന്നിധിയിൽ സ്വസ്ഥതയുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം. അങ്ങയുടെ ക്രൂശ് ഞങ്ങൾക്ക് മതി കർത്താവെ, അത് മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം, അത് മാത്രമാണ് ഞങ്ങളുടെ സങ്കേതം. ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതേ കർത്താവ് നമ്മുടെ സങ്കേതമാണ്, കർത്താവ് നമ്മുടെ ശാശ്വതമായ പാറയാണ്. ആരെല്ലാം മാറിപ്പോയാലും, ആരെല്ലാം നമ്മിൽ നകന്നു പോയാലും ബലമുള്ള കരവുമായി അവിടെ നമ്മുടെ കൂടെയുണ്ട്. നിരാശയുടെ പടുകുഴിയിൽ ആണ്ടുപോകുമ്പോൾ, പ്രയാസവേളകളിൽ
നമ്മുടെ ശരീരം ബലഹീനമാകുമ്പോൾ സൗഖ്യദായകനായി ശക്തി പകരുന്നവനായി ബലം പകരുന്നവനായി നമ്മോട് കൂടെ ഇരിക്കുന്ന നല്ല കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. അതേ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവത്തിൻ്റെ കൃപയിൽ വളരുക. അവിടുത്തെ ശക്തിയാൽ നിറയാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.